അഷുറൻസ് ടീച്ചർ ഇന്നലെ അയച്ച വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് ടൈം വരയ്ക്കാനാണ്. നിങ്ങൾക്ക് ടൈം തരും, അത് നിങ്ങൾ ക്ലോക്കിൽ വരയ്ക്കണം, ആ ഹാൻഡ്സ് കറക്റ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്, ആദ്യം തന്നെ ക്ലോക്ക് വരയ്ക്കണം. ക്ലോക്ക് വരച്ചിട്ട് നമ്മുടെ നമ്പേഴ്സ് ആദ്യം 12ഉം 6ഉം 3ഉം 9ഉം, ഇനി ഇതിൻ്റെ ഗ്യാപ്പുകളിൽ മറ്റുള്ള നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. അതായത് 3 ഇവിടെ ഉണ്ട്, അപ്പോൾ 1 2 3 ഉണ്ട്, 4 5 6 ഉണ്ട്, 7 8 9 ഉണ്ട്, 10 11. ഇതാ, അതായത് 12 6 3 9. അത് കഴിഞ്ഞ പിന്നെ 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ചെയ്താൽ നമുക്കറിയാം. അതൊക്കെ തന്നെ മുന്നത്തെ വീഡിയോസ് ടീച്ചർ പറഞ്ഞിരുന്നു, ലോങ് ഹാൻഡ് 1ലേക്ക് ആകുമ്പോൾ 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, 3ലേക്ക് ആകുമ്പോൾ 15 20 25 30 35 40 45 50 55 60. അങ്ങനെയാണ് ഓരോ നമ്പറിൻ്റെ ഇപ്പുറത്തും മിനിറ്റുകൾ വരുന്നത്. അതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ്. ഇനി നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഇതുപോലെ ടൈം തരും, ആ ടൈം നമ്മളിവിടെ വരയ്ക്കണം, ആ ഹാൻഡ്സ് ഇവിടെ വരയ്ക്കണം, കറക്റ്റായിട്ട് കറക്റ്റ് നമ്പറിൽ വരയ്ക്കണം. നമുക്കറിയാം ലോങ് ഹാൻഡും ഷോർട്ട് ഹാൻഡും, ഇവിടെ 6 10 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ്സ്, ആദ്യം മിനിറ്റ്സ് വരയ്ക്കുക, അത് നിങ്ങളുടെ എളുപ്പത്തിന് പറയുന്നതാണ്. ശരിക്കും ആദ്യം 6 ആണ് വരയ്ക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് നാൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കണ്ടുടനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ മിനിറ്റ് നോക്കുക, ഇതാണ് മിനിറ്റ്, ഇതാണ് അവേഴ്സ്. അപ്പോൾ മിനിറ്റ് 10 ആണ്. അപ്പോൾ 10നെ കാണിക്കുന്നത് നമുക്കറിയാം, മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് ഹാൻഡ് 10 മിനിറ്റ്സിൻ്റെ അവിടേക്ക് വരയ്ക്കുക. നമുക്കറിയാം ഇവിടെ 2ൻ്റെ അവിടെ എത്തുമ്പോഴാണ് 10 മിനിറ്റ്സ് വരുന്നത്. അപ്പോൾ 10 മിനിറ്റ്സ് അതെവിടെയാണ്, ഇവിടെ. അപ്പോൾ ലോങ് ഹാൻഡ് ദാ 2 10 മിനിറ്റ്സിൻ്റെ അവിടേക്ക് വരച്ചു. ഇനി ഷോർട്ട് ഹാൻഡ് അവേഴ്സാണ് കാണിക്കുന്നത്, 6 അവേഴ്സ്. അപ്പോൾ അതാ 6ൻ്റെ നേരെ 6 10 ആയിട്ടുള്ള, അപ്പോൾ വല്ലാണ്ട് 6 അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും നീക്കേണ്ട ആവശ്യമില്ല, ഏകദേശം 6ൻ്റെ അവിടെ തന്നെ ആയിട്ട് വരയ്ക്കുക. അപ്പോൾ 6 അവേഴ്സ്, ഷോർട്ട് ഹാൻഡ് ടെൽസസ് അവേഴ്സ്, ലോങ് ഹാൻഡ് ടെൽസസ് മിനിറ്റ്സ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ വരയ്ക്കുമ്പോഴും മിനിറ്റ് ആദ്യം ലോങ് ഹാൻഡിൽ വരയ്ക്കുക, എന്നിട്ട് ബാക്കി അവർ നോക്കിയിട്ട് ആ ഷോർട്ട് ഹാൻഡ് വരയ്ക്കുക. ദാ ഇവിടെ 8 25 തന്നിട്ടുണ്ട്, 8 25. അപ്പോൾ ആദ്യം തന്നെ 25 മിനിറ്റ്സ് എടുക്കുക, 25 5 10 15 20 25. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 25ൻ്റെ അവിടേക്ക്. പിന്നെ 8 ആണ്, അപ്പോൾ 8 ഏകദേശം കുറച്ച്, 8 കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 8ലേക്ക് ഈ ഷോർട്ട് ഹാൻഡ് വരരുത്, കുറച്ച് നീങ്ങിയിട്ട് ഷോർട്ട് ഹാൻഡ്. വീഡിയോയിൽ എങ്ങനെയാണ് ഹാഫ് പാസ്റ്റ് ക്വാർട്ടർ പാസ്റ്റ് ഒക്കെ ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ടൈമും ആ ഹാൻഡ് എങ്ങനെയാണ് വരയ്ക്കാമെന്നൊന്ന് ജസ്റ്റ് പഠിപ്പിച്ചതാണ് ഈ വീഡിയോയിൽ, കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മിനിറ്റ് ഹാൻഡ്, മിനിറ്റ് വരയ്ക്കുന്നു, പിന്നെ അവേഴ്സ് വരയ്ക്കുന്നു. അതായത് ഈ മിനിറ്റ് ഹാൻഡ് ഇവിടേക്കാവുമ്പോൾ 15 ആയി. അപ്പോൾ നമ്മുടെ അവറിൻ്റെ അവിടെ നിന്ന് കുറച്ച്, അവറിൻ്റെ ഹാൻഡ് വരയ്ക്കുമ്പോൾ കുറച്ച് ആ നമ്പറിൽ നിന്ന് നീങ്ങി വരയ്ക്കണം. ഇനി ലോങ് ഹാൻഡ് 6ലേക്ക് ആവുമ്പോൾ പകുതിയായി, പകുതി റൗണ്ടായി. അപ്പോൾ ആ നമ്പറിൻ്റെ നടുവിലേക്കായിട്ട് വരയ്ക്കണം ലോങ് ഷോർട്ട് ഹാൻഡ്. ഇനി ഈ ലോങ് ഹാൻഡ് 9ലേക്ക് ആവുമ്പോൾ മുക്കാൽ ഭാഗമായി. അപ്പോൾ ഒരു നമ്പർ ഏകദേശം കഴിയണ പോലെയാണ് ഈ ഷോർട്ട് ഹാൻഡ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓരോ, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എഴുതുക, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ക്ലോക്ക് വരയ്ക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്തതിൻ്റെ ക്ലോക്ക് വരയ്ക്കുക. അങ്ങനെ 14 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 14 ക്ലോക്കും അതിൽ കറക്റ്റ് ടൈമും ഉണ്ടായിരിക്കണം. ഇനി 9 o'clock 10 o'clock 12 o'clock എന്നൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇത് 4 o'clock ആണ്, 4 കറക്റ്റ് 4ൽ 4 മണി, 4 hours. അപ്പോൾ 4 o'clockൽ ഷോർട്ട് ഹാൻഡ് 4ൽ. ഇനി കറക്റ്റ് 4 o'clock ആണ്, മിനിറ്റ് ഇല്ല, കറക്റ്റ് 4 o'clock ആകുമ്പോൾ വലിയ സൂചി 12ൽ 4 o'clock. ഇനി 5 o'clock ആകുമ്പോൾ ചെറിയ സൂചി, ഷോർട്ട് ഹാൻഡ് അവർ കാണിക്കുന്നത് 5ൽ, ലോങ് ഹാൻഡ് 12ൽ തന്നെ 5 o'clock. 6 o'clock ആകുമ്പോൾ ഇവിടെ ചെറിയ സൂചി, ഇവിടെ വലിയ സൂചി. അപ്പോൾ അങ്ങനെ വരയ്ക്കുക കേട്ടോ.